വലിയ ലക്ഷ്യങ്ങൾക്കായി ദൈവം എക്കാലത്തും ദുർബലരായ മനുഷ്യരെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. ചരിത്രത്തിൽ അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. സാധാരണ മനുഷ്യരുടെ ഒറ്റയാൻ പോരാട്ടങ്ങളുടെ കഥകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വീണ്ടും. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്താണ് വഴിയരികിൽ മേരി എസ്തപ്പാൻ ആ കാഴ്ച കാണുന്നത്. താടിയും മുടിയും വളർന്ന പ്രാകൃത രൂപം, വിശന്നു തളർന്ന നൂലൻ ശരീരം. മേരി ഒട്ടും അമാന്തിച്ചില്ല ആ കൈപ്പിടിക്കാൻ. പക്ഷേ വലിയ ആകാശത്തിലേക്കുള്ള ചിറകടിയാണ് അതെന്നറിയാൻ അധികകാലം വേണ്ടിവന്നില്ല. രാഷ്ട്രീയത്തിലായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. രാഷ്ട്രീയത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ വിവിധ പാർട്ടികളുടെ നിർബന്ധപ്രകാരം ഞാൻ ഒരു നോമിനേഷൻ കൊടുത്തു. ബ്ലോക്ക് മെമ്പറാവാനായിരുന്നു നോമിനേഷൻ കൊടുത്തത്. നോമിനേഷൻ കൊടുത്ത് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു ധ്യാനം കൂടി കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ വർക്ക് തുടരാം എന്നാഗ്രഹിച്ച് ഞാനും എൻ്റെ മൂന്ന് കുട്ടികളും കൂടി തൃശ്ശൂരുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ കടന്നു ചെന്നു. ഞങ്ങൾ ധ്യാനം കൂടി 5 ദിവസത്തെ ധ്യാനമായിരുന്നു. ധ്യാനമെല്ലാം കൂടി ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കുറേ ജനക്കൂട്ടം കണ്ടു. അവിടേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു അപ്പച്ചനെ, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു സഹോദരനെ ഞാൻ കണ്ടു. മുടിയും താടിയും വളർത്തിയിരിക്കുന്ന, ഏതാണ്ട് കാലിൻ്റെ അറ്റം വരെ താടിയും മുടിയും വളർന്ന ഒരു അപ്പച്ചനെയാണ് ഞാൻ കണ്ടത്. അവിടെ തിരക്കിയപ്പോൾ അപ്പച്ചൻ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് പശക്കണ അമ്മ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കേട്ട ഒരു വാക്ക്. ആ കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ഭക്ഷണം ഈ അപ്പച്ചന് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ആ കടയിൽ നിന്ന് ഞാൻ അപ്പച്ചന് ഭക്ഷണപ്പൊതി വാങ്ങിച്ച് അപ്പച്ചന് ഞാൻ കൊടുക്കുകയായിരുന്നു. സന്തോഷത്തോടുകൂടി അപ്പച്ചനത് വാങ്ങിച്ച് കഴിച്ചു. കഴിച്ചതിന് ശേഷം ഞാനും എൻ്റെ മൂന്ന് കുട്ടികളും ഞങ്ങൾ 4 അടി പോലും മുന്നോട്ട് നടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് യേശുക്രിസ്തു തന്നെയാണ് എൻ്റെ മുമ്പിൽ വന്നത്. അതുകൊണ്ട് ഈ അപ്പച്ചനെ ഉപേക്ഷിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെ അപ്പച്ചനോട് ഞാൻ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന്. ഉടനെ അപ്പച്ചൻ ആ തോൾ സഞ്ചിയും തൂക്കി എൻ്റെ കൂടെ വന്നു. അങ്ങനെയാണ് ഈ ബെത്ലഹേം അഭയഭവൻ്റെ കഥയിലേക്ക് ഞാൻ കടക്കുന്നത്. വീട്ടിലെ മൂത്ത കുട്ടിയായതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം നിറഞ്ഞതായിരുന്നു മേരിയുടെ ബാല്യം. ഇത്തിരിയില്ലാത്ത കൂടപ്പിറപ്പുകളും ദാരിദ്ര്യവും പക്വതയുള്ള സ്ത്രീയായി മേരിയെ പതിയെ പരുവപ്പെടുത്തുകയായിരുന്നു. എൻ്റെ അപ്പച്ചൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. പക്ഷേ ആ ദുഃഖങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ അമ്മയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടു വളർന്ന ഒരു മകളായിരുന്നു ഞാൻ. അപ്പോൾ ഏറ്റവും മൂത്ത ഒരു മകളായി കഴിഞ്ഞ് വളർന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യവും വിഷമങ്ങളും എല്ലാം എൻ്റെ ഭവനത്തെ ബാധിച്ചിരുന്നു. അങ്ങനെ വളരെയേറെ സന്തോഷത്തോടുകൂടിയായിരുന്നു ഞാനത് സ്വീകരിച്ചത്. ആ 6 മക്കൾ, എൻ്റെ താഴെയുള്ള മക്കളെ വളർത്തുവാൻ വേണ്ട പരിശ്രമങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അമ്മയുടെ പ്രസവ കാലഘട്ടത്തിലെല്ലാം 2-3 പേർക്ക് ഞാനും അമ്മയുടെ കൂടെ പോയി ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനും അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചത്. അങ്ങനെ ദുഃഖവും വളരെ ദാരിദ്ര്യവും നിറഞ്ഞ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാനോ അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ജീവിതങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും എനിക്ക് അവസരങ്ങളുണ്ടായിരുന്നു. 1998 ജനുവരിയിലാണ് കോഴിക്കൂരയ്ക്കു കീഴെ 4 മനുഷ്യജീവനുകൾ ഒത്തുചേർന്നത്. ആ തണലിൽ നിന്നവർ ഒരു കാര്യത്തിൽ സമന്മാരായിരുന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, സമൂഹം ഉപേക്ഷിച്ചവർ. ഈ ബെത്ലഹേമിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ പീറ്റർ എന്ന് പറയുന്ന ഒരു അപ്പച്ചനെയാണ് തെരുവിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അന്ന് തന്നെ പെരുമ്പാവൂരിൽ നിന്നും മോളി എന്ന് പറയുന്ന ഒരു സഹോദരിയെ എനിക്ക് കിട്ടി. വീണ്ടും ഒരമ്മച്ചിയെ, ഒരു വെള്ളമുണ്ടും ചട്ടയൊക്കെ കൊടുത്ത ഒരു നല്ലൊരമ്മച്ചിയെ ആലുവ പോലീസ് എനിക്ക് കൊണ്ടുതന്നു. അങ്ങനെയാണ് 4 മക്കളോടുകൂടിയുള്ള കോഴി ഷെഡിലെ ഉദ്ഘാടനമായിരുന്നു ഈ ബെത്ലഹേമിൻ്റെ ആരംഭം. 1998 ജനുവരി 5-ാം തീയതിയാണ്
ഈ കോഴിഷെഡിൽ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. ഈ കോഴിഷെഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കോഴികളെ വളർത്തിയ ഒരു വലിയ ഷെഡായിരുന്നു. ആ ഷെഡിൽ പരിമിതികൾ മൂലം 58 പേര് വരെ പെട്ടെന്ന് അവിടെ അകപ്പെട്ട് കഴിഞ്ഞു. അത് തെരുവിൽ നിന്നുള്ള മക്കളെയാണ് അന്നും സ്വീകരിക്കുന്നത്, ഇപ്പോഴും സ്വീകരിക്കുന്നത്. ബേത്ലഹേം അഭയഭവൻ ഒപ്പമുള്ള യാത്രയിൽ ഗർഭപാത്രം പുഴുവന്നു വീർത്ത ഒരമ്മയുടെ കഥ മേരിയമ്മ ഓർത്തെടുക്കും. ഈറനണിയാതെ മനസ്സാക്ഷിയുള്ള ആർക്കും അത് കേട്ടിരിക്കാനാകില്ല. ആലുവയിൽ നിന്ന് പോലീസ് കൊണ്ടുവന്ന ഒരമ്മച്ചിയുണ്ടായിരുന്നു. അമ്മച്ചിയെ ഒരു റൂമിൽ ഞാൻ അകത്ത് കിടത്തി. അമ്മച്ചിയെ കുളിപ്പിച്ച് ദിവസവും ഒരുക്കി കിടത്തും. അപ്പോൾ അമ്മച്ചിയുടെ മുറിയിലേക്ക് നമ്മൾ കുളിപ്പിച്ച് ഒരുക്കി കിടത്തി കഴിഞ്ഞാലും അമ്മച്ചിയുടെ ഭയങ്കര മുറിയിൽ ഭയങ്കര സ്മെല്ല്. അതെവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് ഞാൻ ഒരു ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു, അമ്മച്ചിയെ മൊത്തം ഒന്ന് പരിശോധിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, വേറെ എങ്ങൊന്നുമല്ല സ്മെല്ല് വരുന്നത്, മേരിച്ചേച്ചി ഇങ്ങോട്ട് വന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എന്നെ റൂമിലേക്ക് ക്ഷണിച്ചു. ഞാൻ അകത്തേക്ക് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാതിരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരനുഭവമായിരുന്നു. അമ്മച്ചിയുടെ യൂട്രസ് പഴുത്ത് അതിൽ നിന്ന് ജീവനുള്ള പുഴുക്കൾ പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സ്പിരിറ്റ് ഒഴിച്ച് ആ ജീവനുള്ള പുഴുക്കളെ ആ ഡോക്ടറിൻ്റെ കൈ കൊണ്ട് മാറ്റി എടുക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. ഞാൻ ആദ്യമേ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. കാരണം ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ യൂട്രസ് പഴുത്താൽ ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടാവുമെന്ന് എനിക്കിപ്പോഴും ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ ഈ ലോകത്തിൽ ഞാൻ ചിന്തിച്ചു പോയ കാര്യങ്ങൾ, അനേകായിരങ്ങൾ ജീവനുള്ളവർ പുഴുക്കളാൽ തിന്ന് ഈ റോഡ് സൈഡുകളിൽ കിടക്കുമ്പോൾ ആരും അവരെ ചിന്തിക്കാറില്ല, നോക്കാറില്ല. ഒറ്റപ്പെട്ട് കഴിഞ്ഞ് കിട്ടുമ്പോൾ മാത്രമാണ് അവരെ പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ അമ്മച്ചി അന്ന് ഡോക്ടർ ശുശ്രൂഷ ചെയ്തു. പിന്നീട് ഞാൻ തനിയെ എല്ലാ ദിവസവും ഈ അമ്മച്ചിക്ക് വേണ്ടുന്ന ഡെറ്റോളെല്ലാം ഒഴിച്ച് അമ്മച്ചിയെ യൂട്രസ് ഡ്രസ്സ് ചെയ്ത് അങ്ങനെ അമ്മച്ചിയെ ഡ്രസ്സ് മാത്രം മാറ്റിച്ച് മേലിൽ തുണിയിട്ട് അങ്ങനെ അമ്മച്ചിനെ കുറേ ദിവസം സൂക്ഷിച്ചു. ആ അമ്മച്ചി പിന്നീട് ആ വേദനകൾ മാറിയപ്പോൾ അമ്മച്ചി എൻ്റെ കയ്യിൽ പിടിച്ച് തെരുതെരി ഇങ്ങനെ മുത്തിക്കൊണ്ട് പറയും, മോളെ എൻ്റെ ജീവിതത്തിൽ വേദനകളില്ലാത്ത ലോകമായി ഇപ്പോൾ. നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ നിന്നെ ഈ ലോകത്ത് എന്നും അനുഗ്രഹിക്കപ്പെടുന്നവളായിരിക്കും എന്ന് അന്ന് എന്നോട് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ആ അനുഗ്രഹമാണ് ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കുന്നത്. കേവലം ഒരു കോഴിഷെഡിൽ 4 പേരിൽ തുടങ്ങി 417 അന്തേവാസികളിൽ എത്തി നിൽക്കുന്നു ഇന്ന് അഭയഭവൻ. ഇവിടെ പരിമിതികൾക്കിടയിലും മേരിയമ്മ എല്ലാവർക്കും എല്ലാം നൽകുന്നു. ഞാനൊരു ഹോസ്പിറ്റലാണ് ഇവിടെ വരുന്നതിന് മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് നല്ല ശമ്പളമൊക്കെ കിട്ടിയിരുന്നെങ്കിലും എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കുഞ്ഞുങ്ങളെ വിട്ട് പിരിഞ്ഞ് കുറച്ച് വർഷങ്ങളായി. ഹസ്ബൻഡും കുഞ്ഞുങ്ങളെ വിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാർ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് ജോലിയിലുണ്ടായിരുന്നെങ്കിലും എനിക്ക് രാത്രിയിൽ ഉറക്കമില്ലാതെ വളരെ ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല, കരച്ചിലേ വരുള്ളായിരുന്നു. അതുപോലെ മറ്റ് കാര്യങ്ങളിൽ മറ്റുള്ളവരോട് ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ പല കഷ്ടങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് തന്നെ ഒരു പേടിയായിട്ടായിരുന്നു എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ലാം ദൈവം അത് മാറ്റി തന്നു എന്ന് വേണം പറയാൻ. ഞാനിവിടെ വന്നപ്പോൾ മേരിയമ്മച്ചി എന്നെ ഒരു നല്ലൊരു സ്നേഹത്തോടു കൂടിയാണ് എന്നെ സ്വീകരിച്ചത്. നല്ല ഞാൻ പറഞ്ഞ ഉടനെ ഞാൻ വന്ന ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് ഫോൺ ചെയ്യണമെന്ന്. അതേപോലെ ഞാൻ പറഞ്ഞനുസരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയും എൻ്റെ ആ ചേട്ടനോട് സംസാരിക്കുകയും അവർ ഒരു കുടുംബത്തിൽ കുടുംബം എന്താണെന്ന് അറിഞ്ഞ് ഞാനിവിടെ ജീവിക്കുവാൻ എനിക്ക് സഹായിച്ചു. അതുകൊണ്ട് ഞാൻ മേരിമേച്ചോട് അങ്ങനെ എന്നെ ഉടനെ സഹായിച്ചതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക സ്നേഹം അമ്മച്ചോടുണ്ടായി. അതല്ലാതെ ഞാൻ പുറത്ത് ബൈബിൾ എടുത്താൽ വായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതൊക്കെ എൻ്റെ ഒരു കഷ്ടങ്ങളായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ എടുത്താൽ എനിക്ക് കരച്ചിൽ വരുള്ളായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആരോ ഒരു സപ്പോർട്ടുണ്ട്. മാതാപിതാക്കൾ മരിച്ചു പോയാലും എനിക്കൊരു സപ്പോർട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നു.
ഞാൻ അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു 7 ദിവസം ഞാൻ ഇവിടെ സെല്ലിലായിരുന്നു വന്നതിന് ശേഷം. അപ്പോൾ ഇവിടെ രണ്ടുപേരെനിക്ക് നല്ല സഹായമായിട്ട് ലീന റോസി എന്ന് പറയുന്ന രണ്ടുപേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവരെന്നെ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്തു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടും ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള മരുന്നുകൾ കഴിച്ചതുകൊണ്ടും എനിക്ക് നല്ല അസുഖം മാറി. ഞാൻ ഇവിടെ ഒരു നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി. തെരുവിൽ മാനസിക ആസ്വാസ്ഥ്യവുമായി അലഞ്ഞവർക്ക് ഇന്നവിടെ ഒരിടമുണ്ട്. വീട്ടിലെ പോലെ സ്നേഹിക്കാൻ കരുതാൻ ചില മനുഷ്യരുണ്ട്. തെരുവിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പറിച്ചു നടപ്പെട്ടവർ നിശബ്ദമായി ജീവിതം തിരിച്ചു പിടിക്കുന്നുവെന്നത് ഇവിടെ യാഥാർത്ഥ്യം. ഇന്ന് അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ തെരുവിൽ ഒറ്റപ്പെട്ടവരും നിഷേധിക്കപ്പെട്ടവരും അതുപോലെ മറ്റു തരത്തിൽ ജീവിച്ചിരുന്ന പെൺകുട്ടികൾ വരെ ഈ ബേത്ലഹേമിലുണ്ട്. അവരെല്ലാവരും ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ രൂപങ്ങൾ പല വിധത്തിലായിരിക്കും. അവർക്ക് വീണ്ടും തെരുവിലേക്ക് പോകണം എന്നുള്ള ചിന്തകളിൽ കൂടിയായിരിക്കും ഇവിടെ കൊണ്ടുവരിക. പോലീസാണ് കൂടുതലായിട്ട് അവരെ പിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. തെരുവിൽ നടക്കുന്ന ഏത് പെൺകുട്ടിയായും അമ്മയായാലും ആരെ കണ്ടാലും അത് മാനസികരോഗിയാണെന്ന് കണ്ടാൽ ഉടനെ ഞാനാണെങ്കിൽ പുറത്തു പോയാൽ അവരെ പിടിക്കും. അവരെ കയ്യിൽ കൈ നീട്ടിപ്പിടിച്ച് അവരെ കൊണ്ടുപോരും. അതുപോലെ പോലീസാണെങ്കിലും കൊണ്ടുപോരും. ഇപ്പോഴവരിവിടെ ഈ ബേത്ലഹേമിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആദ്യമേ തന്നെ കൊടുക്കുന്ന ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഓരോ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കും. നമ്മൾ തെരുവിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നവരെ മനസ്സിലാക്കി കൊടുക്കും. അതിനുശേഷം ഇവിടെ അവരെ ഡോക്ടർ കാണിക്കും. ഡോക്ടർ കണ്ട് നിർദ്ദേശപ്രകാരം അവരുടെ മരുന്നുകൾ അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും. അത് കഴിഞ്ഞാൽ അവരുടെ സ്വയം തൊഴിലുകൾ കണ്ടെത്തുവാൻ വേണ്ട പരിശ്രമങ്ങൾ അവർക്ക് കൊടുക്കും. ഇന്നിവിടെ ഗ്ലാസ് പെയിൻറ്റിങ്, യോഗ ക്ലാസ്, ചവിട്ടി നെയ്ത്ത്, മെഴുകുതിരി നിർമ്മാണം, അങ്ങനെ ഒത്തിരിയേറെ ജോലികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വിട്ടുകൊടുക്കും. അപ്പോഴവർ ഓരോ ഭാഗത്തിരുന്ന് അതെല്ലാം ചെയ്യും. ഒരു കൂട്ടർക്ക് ഇഷ്ടം ഗ്ലാസ് പെയിൻറ്റിങ് ആണെങ്കിൽ ഒരു കൂട്ടർക്ക് ചവിട്ടി നെയ്ത്തായിരിക്കും. അപ്പോൾ ചിലവർക്ക് മെഴുകുതിരി ഉണ്ടാക്കലായിരിക്കും. അങ്ങനെ ഓരോ ജോലിയിലേക്ക് അവരെ ഉൾപ്പെടുത്തും. അതുപോലെ ചിലർക്ക് തയ്യലായിരിക്കും ഇഷ്ടം. അപ്പോഴവർക്ക് തയ്ക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ബേത്ലഹേമിലെ ലക്ഷ്യം. അഭയഭവനിൽ നടക്കുന്ന ഓരോ മരണവും ഈ സ്ഥാപനത്തിനുയർത്തുന്ന സാമ്പത്തിക വെല്ലുവിളി ചെറുതല്ല. ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ശവശരീരങ്ങൾ, മറവ് ചെയ്യുന്നതുവരെയുള്ള ഭീമമായ ചെലവുകൾ ഈ സ്നേഹക്കൂടാരത്തിന് താങ്ങാനാവുന്നതിലപ്പുറമാണ് പലപ്പോഴും. മരിക്കാറായി കിടക്കുന്ന ഒരു വ്യക്തി മരിക്കുമെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പകയ്ക്കാൻ തുടങ്ങും. കാരണം ആ രോഗിയെ നമുക്ക് കിട്ടി, ആളെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു, ഡോക്ടർ വന്ന് പരിചരിക്കുന്നു, ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞ് ആൾ രോഗാവസ്ഥയെ കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പേടി എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡി പെട്ടെന്ന് മറവ് ചെയ്യാനും ഒന്നിനും ഇന്ന് ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ല. ഗവൺമെൻറ് പറയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി ഫ്രീസറിൽ സൂക്ഷിക്കണം, അതിനുശേഷം നമ്മൾ ബന്ധുക്കളെ അന്വേഷിക്കണം, ബന്ധുക്കളെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കണം, പത്രത്തിൽ കൊടുത്തിട്ട് 3 ദിവസം കൂടി ഈ ബോഡി കാത്തതിന് ശേഷം മാത്രമേ ബോഡി മറവ് ചെയ്യാവൂ എന്നാണ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്ന ദിവസം ഒരാൾ മരിച്ചു ഇന്ന് തുടങ്ങി, ഇന്ന് മരിച്ചു ഇന്ന് നമുക്ക് പത്രത്തിൽ കൊടുക്കുവാൻ സാധിക്കില്ല, ഇന്ന് ബോഡി ഫ്രീസറിലേക്ക് മാറ്റും, അത് കഴിഞ്ഞതിന് ശേഷം നാളെയായിരിക്കും നമ്മൾ പത്രത്തിൽ കൊടുക്കുക. അപ്പോൾ 2 ദിവസം നീണ്ടു, വീണ്ടും 3 ദിവസം കൂടി കാത്തതിന് ശേഷമാണ് നമ്മൾ ബോഡി മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്ക് 6 ദിവസം കഴിഞ്ഞിരിക്കും. ഒരു ദിവസം ഏതാണ്ട് 1200 രൂപ നമുക്ക് ഫ്രീസറിന് വേണ്ടി അവിടെ ചെലവിടണം. പിന്നെ ബോഡി എടുത്ത് മറവ് ചെയ്യുന്നെങ്കിൽ അതിനുള്ള പൈസ അടയ്ക്കണം. പിന്നെ അങ്ങനെ ബോഡി മറവ് ചെയ്യുമ്പോഴും 10,000 രൂപയുടെ അടുത്ത് നമുക്ക് വന്നു പോവുകയാണ്. ഈ 10,000 രൂപ ഒത്തിരിയേറെ വിഷമിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ലോകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ജാതിക്കും മതത്തിനും ഒന്നിനും വിലയില്ല. ബന്ധങ്ങൾക്കോ രക്തബന്ധത്തിനോ യാതൊരു വിലയും ഞാൻ കാണുന്നില്ല. ഈ രോഗി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കളെ കണ്ടുപിടിപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ അവരെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ അവർ പറയുന്ന കാര്യം, നിങ്ങൾ ആ ബോഡി മറവ് ചെയ്തോ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒന്നോലെ ലെറ്റർ ഒപ്പിടിയിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടേപ്പ് ചെയ്ത് വയ്ക്കും. ഇതിനുശേഷം നമ്മൾ ബോഡി മറവ് ചെയ്യും. പക്ഷേ
അപ്പോഴൊന്നും അവർക്ക് ഈ ആളെപ്പറ്റി ആവശ്യമില്ല. ഈ ബോഡിയെ കാണാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വളരെ വിലയുള്ളതാണെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വത്തുക്കളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ അവർക്കത് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വത്തിന് മാത്രമാണ് ഇന്ന് രക്തബന്ധത്തിനും മറ്റുള്ള മനുഷ്യബന്ധത്തിനും വിലയുള്ളതെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെ വീടെ കാവ്യ പുസ്തകമല്ലോ ജീവിതം. ചിലപ്പോഴെങ്കിലും അന്തേവാസികളുടെ എണ്ണത്തിലെ ധാരാളിത്തം കൊണ്ട് അഭയഭവൻ വീർപ്പ് മുട്ടുന്നുണ്ട്. പക്ഷേ ആരോടും ഇല്ല എന്ന് പറയാൻ മേരിയമ്മയ്ക്കാവില്ല. എല്ലാം ദൈവം നടത്തുന്നു എന്ന ഭാവമാണ് ആ മുഖത്തെപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് തെരുവിൽ കുട്ടികൾ അലയാത്ത കാലം സ്വപ്നം കാണാൻ അവർക്ക് കഴിയുന്നതും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് തെരുവോരങ്ങളിൽ ഒരു കുഞ്ഞു പോലും ഉണ്ടാകാൻ പാടില്ല. അത് ചുരുക്കം നമ്മുടെ കേരളത്തിലെങ്കിലും. ഞാൻ ചിന്തിക്കുന്ന ഒരു ലോകം, തെരുവിൽ ഒരു കുഞ്ഞും ഉണ്ടാകാൻ പാടില്ല, ഒരു മാനസിക രോഗിയും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇന്ന് മാധ്യമങ്ങളിലെല്ലാം നമ്മളെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിയുമ്പോൾ അതിലെല്ലാം വരുന്ന കോളുകൾ, ഇപ്പോൾ തന്നെ വന്ന റിപ്പോർട്ടിൽ 4000 പേര് എന്നെ വിളിച്ചു. അതിൽ ഒത്തിരി പേര് ആളെ എടുക്കുവാൻ വേണ്ടിയായിരുന്നു. ഓരോ വീടുകളിലെ പ്രതിസന്ധികളും വിഷമങ്ങളും വേദനകളും കേട്ടപ്പോൾ എനിക്ക് തന്നെ അവരെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇന്ന് ബെത്ലഹേമിലുള്ള പരിമിതികളും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഒന്നും ഇപ്പോഴില്ല. കുറച്ച് സൗകര്യങ്ങളേ ഉള്ളൂ, അതിലാണ് ഇപ്പോഴും ഇത്രയും പേര് ഒതുങ്ങി കൂടുന്നത്. പക്ഷേ ഇനി അനേക ആയിരങ്ങൾ ഇന്ന് തെരുവോരങ്ങളിലുണ്ട്, അനേകായിരങ്ങൾ വീടുകളിലുണ്ട്. അവരെയൊക്കെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് സ്ഥലമോ സാമ്പത്തിക സ്വത്തോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുവാനായിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷെ എൻ്റെ സ്വപ്നം, എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഒരു ഹോസ്പിറ്റൽ, ഈ സൈക്കാട്രി മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ വേണം. അതുപോലെ താമസിക്കാൻ അവർക്ക് ഓരോ കൊച്ചു വീടുകൾ വേണം. അവർക്കൊരു നേഴ്സ്, 10 ഒരു കൊച്ചു വീട്, ആ വീട്ടിലൊരു നേഴ്സ് വേണം. അവർക്ക് ഭക്ഷണം വേണം, അവരുടേതായ ലോകം വേണം, അവരുടേതായ കാഴ്ചപ്പാട് വേണം. അങ്ങനെയൊക്കെ ഒത്തിരി സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അത് എങ്ങനെ നടക്കുമെന്ന് ഇതുവരെ നടത്തിയ ദൈവം, ഇത്രയും നാൾ എന്നെ വഴി കാട്ടിയ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ദൈവം ഒത്തിരിയേറെ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതു കഠിന കാലത്തും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് മേരിയമ്മയെ നയിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഭക്ഷണപ്പൊതികൾ വന്ന പകലുകൾ അതിനായി അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സ്ഥാപനം നടന്നു പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എൻ്റെ ചിന്തയിൽ യാതൊന്നും ചിന്തിക്കുവാനില്ല. കാരണം അതാത് സമയത്ത്, അതാത് ദിവസം എന്താണ് നൽകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ദൈവം എൻ്റെ മുമ്പിലിരുന്ന് പറയുന്നത് പോലെ എനിക്ക് മനസ്സിലുണ്ട്. ഇതെടുത്ത് പറയാൻ കാരണം, പലപ്പോഴും അരിമുട്ടുന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട്ടിൽ 3 or 2 അടങ്ങുന്ന ഒരു കുടുംബത്തിലല്ല അരി തീരുന്നത്, 400 പേരുള്ള ഒരു ഭവനത്തിലാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ചിന്തയുണ്ട്, മക്കളെ അരി തീരുന്നതിന് മുമ്പ് പറയാമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്ന സമയങ്ങളല്ല. അവർ പറയും, മറന്നുപോയി അമ്മച്ചി എന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്, വെള്ളം അടുപ്പത്ത് വെച്ചോ, അരി സമയമാകുമ്പോഴത്തേക്കും വരും എന്ന് പറഞ്ഞുള്ളൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉറച്ച വിശ്വാസമാണ്. എൻ്റെ മുമ്പിൽ തമ്പുരാനുണ്ട്, ദൈവമുണ്ട്. ആ ദൈവത്തിനറിയാം ഈ മക്കൾ ഭക്ഷണം കഴിക്കണമോ വേണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് ആ കൃത്യസമയമാകുമ്പോഴത്തേക്കും
അരിയിട്ട് ഭക്ഷണം വെക്കേണ്ട സമയം എനിക്കുണ്ടായിട്ടില്ല. അത് ഭക്ഷണമായിട്ടായിരിക്കാം എൻ്റെ ദൈവം എനിക്ക് എത്തിക്കുന്നത്. 19 വർഷങ്ങളുടെ തീക്ഷ്ണമായ ജീവിത നാൾ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മേരി എസ്തപ്പാൻ പതിയെ പുഞ്ചിരിക്കുന്നത് നമുക്ക് കാണാം. നഗരമധ്യത്തിൽ നിന്നുള്ള വിളിച്ചു പറയലുകൾക്കപ്പുറത്ത് പലതും ചെയ്തു എന്ന ചാരിതാർത്ഥ്യം തന്നെയാണ് ആ മുഖത്ത്. കഴിഞ്ഞ 19 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് സന്തോഷങ്ങളും ദുഃഖങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേറെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നന്മയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാൻ ദൈവം എന്നെ ബോധ്യപ്പെടുത്താറുണ്ട്. ഇന്ന് തെരുവിലേക്ക് ചെന്നാൽ നന്മയായിട്ട് കാണുന്നത് ഞാൻ സ്വീകരിക്കാറുണ്ട്. ആ സ്വീകരിക്കലെല്ലാം കഴിഞ്ഞ് എൻ്റെ ജോലി വൈകിട്ട് ഏതാണ്ട് 10 മണിയോടുകൂടി തീരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 12 മണിയായിരിക്കാം, ചിലപ്പോൾ ഒരു പക്ഷേ 1 മണിയായിരിക്കാം, 2 മണിയായിരിക്കാം, 3 മണിയായിരിക്കാം, പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ എനിക്ക് ഇന്ന് തന്ന ദിവസം വളരെ മനോഹരമായിരുന്നു, ഇന്ന് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഞാൻ ചെയ്തു തീർത്തു. പക്ഷേ ഇതിലെല്ലാം സങ്കടങ്ങളും ഉണ്ടാകാറുണ്ട്. അന്നത്തെ ദിവസം വളരെ സങ്കടമായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്ന നന്മകൾ എത്ര വലുതാണെന്ന് എന്നെ ദൈവം ബോധ്യപ്പെടുത്തി തരാറുണ്ട്. ആ സന്തോഷമാണ് എന്ന് എനിക്കുള്ളത്. അഭയഭവനിലെ സന്തോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മേരിയമ്മ വാചാലയാകുന്നത് അവർ മുൻകൈയെടുത്തു നടത്തിയ 3 വിവാഹങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചാണ്. ആരോരുമില്ലാത്ത 3 പെൺകുട്ടികളെ ശരിയായ കരങ്ങളിൽ ഏൽപ്പിക്കാനായെന്നതിൽ അഭയഭവനും മേരിയമ്മയ്ക്കും വലിയ അഭിമാനമുണ്ട്. ഇവിടെ പല പെൺകുട്ടികളും തെരുവിൽ നിന്ന് എത്തപ്പെടാറുണ്ട്. അതുപോലെ ആരെങ്കിലും സംഘടനകളായിട്ട് ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ അതിൽ 3 പെൺകുട്ടികളെ ഞാൻ മാറ്റി നിർത്തി. ആ 3 പെൺകുട്ടികൾ അസുഖമൊന്നുമില്ലായിരുന്നു. അവർക്ക് 3 പേർക്കും മാതാപിതാക്കൾ ഉണ്ടെന്ന് അവർക്കുണ്ടാവാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനായിരുന്നു അവരുടെ അമ്മയും അപ്പനും സഹോദരങ്ങളും എല്ലാം. അവർ 3 പേരുമായി ഞാൻ ഓരോ കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ തോന്നിയ ഒരു കാര്യമുണ്ട്, അവരും പെൺകുട്ടികളല്ലേ, ഈ ലോകത്ത് വേണ്ടപ്പെട്ടവരല്ലേ, അപ്പോൾ അവരെ വിവാഹം കഴിച്ച് അയച്ചാൽ എന്താണ്? ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ എനിക്ക് സാമ്പത്തികമൊന്നുമില്ല, ഞാൻ എങ്ങനെ വിവാഹം അവരയക്കാം സാധിക്കും? അങ്ങനെ 3 പേരെ ഓരോരുത്തരെയായിട്ട്, ഒരാൾക്ക് ആദ്യം കല്യാണം വന്നു, അവൾക്ക് ആ വീട്ടുകാർ അധികം സ്ത്രീധനമൊന്നും ചോദിച്ചില്ല, ആ മകൻ പൂർണ്ണമായിട്ടും അനാഥനായ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ അവൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കുടുംബം എന്ന പോലെ ആ സഹോദരങ്ങളോട് വന്ന് ഈ പെൺകുട്ടിയെ കാണുകയും ഇവരുടെ കാര്യങ്ങളെപ്പറ്റി അറിയിക്കാൻ അവരുടെ വീടുകളിലേക്ക് ചെല്ലുകയും ഒരു വിവാഹം ഒരു വീട്ടിൽ ആലോചിക്കുന്നത് പോലെ തന്നെ ഞാൻ ആ വീട്ടിൽ പോയിരുന്ന് അപ്പനും അമ്മയുമായും മക്കളുമായും സംസാരിക്കുന്നത് പോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയും എനിക്കവരെ വിവാഹം കഴിച്ച് അയക്കുവാനും സാധിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. അത് ഒരു കുട്ടി. 2 കുട്ടിയെ ഇതുപോലെ തന്നെ കല്യാണ ആലോചന വന്നു. അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുമായി ഞാൻ പങ്കുവെച്ചു. ആ വീട്ടുകാരുമായി സന്തോഷമായിട്ട് ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ച് അയക്കുവാൻ സാധിച്ചു. അതുപോലെ 3 കുട്ടിയെ വന്നു, വിവാഹം ആലോചിച്ചു. അങ്ങനെ 3 കുട്ടികളെ ഇന്ന് ഭംഗിയായിട്ട്, വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാൻ സാധിക്കാതെ, കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിച്ച് 3 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു. അതിൽ ഒരു കുട്ടിക്ക് 2 കുട്ടികളായി, ഒരാൾക്ക് 3 കുട്ടികളായി, ഒരാൾക്ക് 1 കുട്ടിയായി. അങ്ങനെ 3 പേരും കുടുംബമായിട്ട് സന്തോഷമായി കഴിയുന്നു. 1000 അന്തേവാസികളെ എങ്കിലും ഉൾക്കൊള്ളാവുന്ന ഒരു സ്നേഹഭവനം, അതാണ് മേരിയമ്മയുടെ ആവശ്യം. നല്ല മനസ്സുകൾ ഒപ്പം നിന്നാൽ, കരുണാമയനായ ദൈവം ആവശ്യം തിരിച്ചറിഞ്ഞാൽ ക്ഷണനേരം കൊണ്ട് എല്ലാം സാധ്യമാകുമെന്ന് മേരിയമ്മയ്ക്ക് ഉറപ്പുണ്ട്. 1 നിന്ന് 400 പേർ ഇന്ന് ഈ സ്ഥാപനത്തിലായി. കുറച്ച് പേര് ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു, കുറച്ച് പേര് വീടുകളിലേക്ക് എത്തുവാൻ സാധിച്ചു. ഇനിയുള്ള എൻ്റെ സ്വപ്നം ഏതാണ്ട് 1000 ആളെയെങ്കിലും നോക്കി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള സാമ്പത്തികവും സ്ഥലവും സഹകരണവും എനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും എൻ്റെ മരണം വരെ അവരുടെ കൂടെ ആയിരിക്കും, അവരുടെ കൂടെ തന്നെ മരിക്കണം, അവരുടെ കൂടെ തന്നെ ആയിരിക്കണം എൻ്റെ പ്രവർത്തനവും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും
നല്ല മനസ്സുകളുടെയും പിന്തുണ തന്നെയാണ് വലിയ ലക്ഷ്യങ്ങളിലേക്ക് നടക്കാൻ മേരിയമ്മയെ പ്രേരിപ്പിക്കുന്നത്. എന്തിനും ഏതിനും ഇവർ കൂടെയുള്ളപ്പോൾ മേരിയമ്മയ്ക്ക് തെല്ലും പതർച്ചയില്ല. എനിക്ക് മൂന്ന് മക്കളാണുള്ളത്. ഒരു മൂത്തത് മോളാണ്, രണ്ടാമത്തെ അറ്റക്കുട്ടികളാണ് രണ്ടാം കുട്ടികൾ. മോളും ഒരു മകനും ഓസ്ട്രേലിയയിലാണ്, ഒരു മകൻ ഇറ്റലിയിലാണ്. അവർ മൂന്ന് പേരും എന്നെ ഒത്തിരി പ്രോത്സാഹനം തന്ന്, എനിക്ക് എന്താണ് ആവശ്യം, ഇപ്പോൾ തന്നെ എൻ്റെ മകൻ വിളിച്ച് പറഞ്ഞത് പൈസ ഇട്ടിട്ടുണ്ട് അമ്മച്ചി പോയി എടുത്തോന്നാണ്. അപ്പോൾ ഈ കണ്ടിരിക്കുന്ന ലോകത്തോട് പറയാനുള്ളത്, എൻ്റെ മൂന്ന് മക്കളുടെയും വളരെയേറെ പ്രോത്സാഹനമാണ് ഇന്ന് എന്നെ ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് എന്നെ വഴി നടത്തുന്നത്. ആ പ്രോത്സാഹനം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. അവർ മൂന്ന് പേരും, അവർ പറയുന്നത് അമ്മച്ചി ഞങ്ങളെ നോക്കിയില്ലെങ്കിലും ഈ ലോകത്തെ അമ്മച്ചിക്ക് നോക്കുവാൻ സാധിച്ചല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ സാധിച്ചല്ലോ, അത് മതി എന്നാണ് എൻ്റെ മൂന്ന് മക്കളും എന്നോട് പറയുന്നത്. തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന അഭയഭവനിലെ പ്രവർത്തകരോടുള്ള നന്ദി മേരിയമ്മയെ സംബന്ധിച്ച് വാക്കുകൾക്ക് അതീതമാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലൂടെ അലയുന്ന ഇവരെ പോലീസുകാർ മുഖേനയും സന്നദ്ധ സംഘടന മുഖേനയുമാണ് അഭയഭവനിൽ എത്തിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ മുടി വെട്ടി, അവരെ കുളിപ്പിച്ച്, വസ്ത്രം പുതിയ വസ്ത്രം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, പല വിധത്തിലും ചികിത്സ ആവശ്യമായ ചികിത്സകളും കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നു. രണ്ടും മൂന്ന് ആഴ്ച മരുന്ന് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ആദ്യത്തെ നിന്ന് വളരെയേറെ ചേഞ്ചുണ്ടാവും. അയാൾക്ക് നഷ്ടപ്പെട്ട ഓർമ്മയൊക്കെ തിരിച്ചു വരും. ചിലർക്ക് അങ്ങനെ ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട്. മൊബൈൽ നമ്പർ വരെ വീട്ടിലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ മൊബൈൽ നമ്പർ വരെ അവർ ഓർമ്മിച്ച് പറയാറുണ്ട്. ആ മൊബൈൽ നമ്പറുകൾ ഞങ്ങൾ വിളിച്ച് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പലരെയും വിളിച്ച് ബന്ധപ്പെട്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. തിരിച്ച് അവരുടെ ബന്ധുക്കൾ വന്ന് ഇവിടെ തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതലും ഭക്ഷണ കാര്യങ്ങളിലാണ് ഞാൻ സഹായിക്കുന്നത്. ഇവിടെ രാവിലെ അവർക്ക് അതിരാവിലെ 6 മണിക്ക് ചായ കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ 8 മണി കഴിയുമ്പോഴാണ് നമ്മൾ കഞ്ഞി കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം 3 മണി കഴിയുമ്പോൾ ചായ, വീണ്ടും വൈകുന്നേരം 5 മണിക്ക് ശേഷം നമ്മൾ ഭക്ഷണം കൊടുക്കും. ഏകദേശം ഒരു 200 കിലോ അരിയെങ്കിലും വേണം ഒരു ദിവസത്തെ ഭക്ഷണത്തിനായിട്ട്. രാവിലെ ചായ കൊടുക്കുമ്പോൾ നമ്മൾ മധുരമായിട്ടാണ് കൊടുക്കുന്നത്. പലപ്പോഴും നമുക്ക് വൈകുന്നേരം ചായ അവർക്ക് കൊടുക്കുമ്പോൾ അത് മധുരമായിട്ട് കൊടുക്കാൻ ചിലപ്പോൾ സാധിക്കാറില്ല, പഞ്ചസാര ഉണ്ടാകാറില്ല. പലരുടെയും സഹായം കൊണ്ടാണ് സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. ഇവർ ദിവസവും അവരുടെ ഡ്രസ്സ് നമ്മൾ മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു ദിവസം നമ്മൾ ഒരു ജോഡി ഡ്രസ്സാണ് ഇവർക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉപയോഗിക്കുന്ന ഡ്രസ്സ് വീണ്ടും നമ്മൾ ഉപയോഗിക്കാറില്ല. ഉച്ചയ്ക്കാണെങ്കിലും നല്ല നിലയിൽ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവർക്ക് മറ്റുള്ളവർ സ്പോൺസർ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള അവർക്ക് ആവശ്യമായ വെജും നോൺ വെജും എല്ലാ തരത്തിലുള്ള ആഹാരം ഞങ്ങൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. നല്ല ക്ഷമ വേണം ഇവരെ പഠിപ്പിക്കണമെങ്കിൽ. പെട്ടെന്ന് ദേഷ്യം വരും ഇവർക്ക്. നമ്മൾ ഒത്തിരി ക്ഷമിക്കണം. ഭയങ്കര സ്നേഹത്തോടെയൊക്കെ വേണം ഇവരോട് പെരുമാറാൻ. അതല്ലെങ്കിൽ പിണങ്ങിയൊക്കെ പോകും. അഭയഭവനിലെ ഓരോ പ്രവർത്തകനും തീർക്കുന്ന സ്നേഹവലയം തന്നെയാണ് മേരിയമ്മയുടെ യഥാർത്ഥ കരുത്ത്. ഈ ബെത്ലഹേം അഭയഭവനിൽ 23 ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഈ 23 പേരും ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ അവരെല്ലാ സ്ഥലത്തും അവരുടെ കൈകളിൽ എത്തിച്ചേരുന്നുണ്ട്. അവരോടാണ് എനിക്ക് ഓർക്കുവാനും നന്ദിയോടുകൂടി പറയുവാനുള്ള കാര്യങ്ങൾ. അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ 4 പേരുണ്ട്. അവരിന്ന് ജോലിക്ക് റിട്ടയർഡായി കഴിഞ്ഞപ്പോൾ 4 പേരിവിടെ സഹായിക്കുന്നു. അതുപോലെ അക്കൗണ്ടൻമാർ 3 പേരുണ്ട്. അതുപോലെ തന്നെ നേഴ്സുമാർ 9 പേരുണ്ട്. സോഷ്യൽ വർക്കർ 4 പേരുണ്ട്. ഇവരുടെ എല്ലാം ശ്രമം. ഇനി ഇതുകൂടാതെ സൊസൈറ്റി മെമ്പർമാർ, സെക്രട്ടറി എന്ന് പറയുന്ന ആളുടെ പേര് പോളെന്നാണ്. പോള് ഒത്തിരിയേറെ സഹായിക്കുന്ന ഒരു കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ പിറകിൽ നിന്നുകൊണ്ട് എന്നെ സഹായിക്കുന്ന രീതിയിൽ ഈ ബെത്ലഹേമിനെ എങ്ങനെ കൈ പിടിച്ച് ഉയർത്താം എന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി മെമ്പേഴ്സിനോടും എൻ്റെ കടമ ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി മാത്രമാണ്, എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടല്ല അവർ ജോലി ചെയ്യുന്നത്. അനേക ആയിരങ്ങൾ തെരുവിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ കൈകൾ പ്രവർത്തിക്കുന്നത്. ആർക്ക് മുൻപിലും അടയാത്ത ബേത്ലഹേം അഭയഭവന്റെ വാതിലുകൾ തന്നെയാണ് മേരിയമ്മയുടെ ഏറ്റവും വലിയ നന്മയും കരുത്തും. അതുതന്നെയാണ് പെരുകുന്ന ബാധ്യതകൾക്കിടയിലും തലയുയർത്തിപ്പിടിക്കാൻ അവരെ സഹായിക്കുന്നതും. ഇവിടെ
എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് മേരിച്ചേച്ചി ഇത്രയും പേരെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ തെരുവിൽ കഴിയുന്ന ഒരു കുഞ്ഞിനെ ഈ ബെത്ലഹേം അഭയഭവൻ്റെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞിനെ ഞാൻ തിരിച്ചു വിട്ടിട്ടില്ല. കാരണം പലപ്പോഴും പോലീസുകാരെ ചോദിക്കും, മേരിച്ചേച്ചി ഒത്തിരി വിഷമത്തോടുകൂടി അങ്ങോട്ട് കൊണ്ടുവരുന്നത്, എന്നാലും മേരിച്ചേച്ചിയെ ഞങ്ങൾക്ക് ഓർക്കുകയാണ്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ചിന്തിക്കുന്നത് മേരിച്ചേച്ചിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മേരിച്ചേച്ചിയുടെ അടുത്ത് ഒരാളെ കൊണ്ടുവന്നാൽ തെരുവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മേരിച്ചേച്ചി ഇന്ന് വരെ ഞങ്ങളെ തിരിച്ചു വിട്ടിട്ടില്ല. അതിൻ്റെ കാരണം, വീടുള്ള ഒരു വ്യക്തിയാണ് കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് വീടുണ്ട്, സഹോദരങ്ങളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, അവർ നോക്കിക്കൊള്ളും. പക്ഷേ തെരുവിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ ഞാൻ പോലീസിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സാറേ ഇന്നിവിടെ കൊണ്ടുവരുന്ന വ്യക്തികൾ ഇവിടെ 400 ചിലാനും പേരായി കഴിഞ്ഞു, ഞാൻ ഈ വ്യക്തിയെ ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഉത്തരം, മേരിച്ചേച്ചി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത കവലയിൽ ഇറക്കി വിടും, വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. അത് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളും തെരുവിലേക്ക് ഇറക്കി വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയെ എൻ്റെ മകനായോ എൻ്റെ മകളായോ എൻ്റെ അപ്പനായോ എൻ്റെ അമ്മയായോ കൂട്ടി നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സ്ഥലത്തിൻ്റെ പരിമിതികൾ ഒരിക്കലും ഞാൻ ചിന്തിക്കാറില്ല. ജീവിതം സുന്ദരമാക്കുക എന്നുള്ളത് എനിക്ക് മാത്രം ജീവിക്കുമ്പോഴാണ് അത് സുന്ദരമല്ലാത്തത്. എനിക്ക് വേണ്ടി മാത്രം ഞാൻ നന്നാവണം, എനിക്ക് കുറേ സ്വത്ത് വേണം, എൻ്റെ ജീവിതത്തിൽ എല്ലാം നേടണം എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതം മഹാസുന്ദരമാണ്. കാരണം ഈ ലോകത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ ആ ലോകം എനിക്ക് വേണ്ടിയും ജീവിക്കും. അഗതികൾക്കും മാനസിക ആസ്വാസ്ഥ്യമുള്ളവർക്കുമായി തുറന്നിട്ട വാതിലിന് മുൻപിൽ ഒരമ്മ. സമൂഹം അവരെ സ്നേഹത്തോടെ മേരിയമ്മ എന്ന് വിളിക്കുമ്പോൾ നാം അറിയാതെ പോകരുതാത്ത ഒന്നുണ്ട്. ഇത്തരം മേരിയമ്മമാരും അഭയഭവനുകളുമാണ് നമ്മുടെ ചുറ്റുപാടുകളെ കൂടുതൽ സുരക്ഷിതവും സുന്ദരവുമാക്കി നിലനിർത്തുന്നത്.